നമസ്കാരം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിന്റെ രണ്ടാം വ്യാഴാഴ്ച വേൾഡ് സൈറ്റ് ഡേ ആയി ആഘോഷിച്ചു വരുന്നു ഈ വർഷം വേൾഡ് സൈറ്റ് ഡേ ആയി നമ്മൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ 14ാം തീയതിയാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണിന്റെ പ്രാധാന്യവും സവിശേഷതയും സംരക്ഷണത്തിന്റെ ആവശ്യകതയും ലോകത്തോട് വിളിച്ചു പറയുന്ന മഹത് ദിനം ലവ് യുവർ ഐസ് നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്ന മനോഹരവും അർത്ഥവത്തുമായ തീമാണ് ഈ വർഷം വേൾഡ് സൈറ്റ് ഡേക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സംരക്ഷണവും നാം കണ്ണുകൾക്ക് നൽകണം എന്ന് ഈ തീം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും സങ്കീർണവും അതേസമയം അത്ഭുതപ്പെടുത്തുന്നതുമാണ് കാഴ്ച എന്ന പ്രതിഭാസം കൂടുതൽ വ്യക്തികളിലോട്ട് ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ ലോകത്ത് 100,000,000,000 ആളുകൾ അന്ധത ബാധിച്ച് ജീവിക്കുന്നുണ്ട് നല്ല ചികിത്സ ലഭിച്ചാൽ ഭേദമാക്കാവുന്നതാണ് ഇതിൽ 80% അന്ധതയും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക അന്ധതയുടെ പ്രധാന കാരണമായി ഏറ്റവും അധികം ആളുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് തിമിരം എന്താണ് ഈ തിമിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഒരു നാച്ചുറൽ ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട് ഈ ലെൻസിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചാണ് കണ്ണിൻ്റെ അകത്തോട്ട് വെളിച്ചം പോകുന്നതും അത് കാഴ്ചയായി പ്രതിഫലിക്കുന്നതും ഈ ക്ലിയർ ലെൻസിൽ ഒരു ക്ലൗഡിനെസ് അഥവാ മൂടൽ വരുന്നതാണ് തിമിരം എന്ന അവസ്ഥ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സ വളരെ ലളിതമായ ഒരു ശസ്ത്രക്രിയയാണ് തിമിര ഓപ്പറേഷൻ്റെ ഏറ്റവും നൂതനമായ ടെക്നോളജിയായ ഫേക്ക് ഒമൽസിഫിക്കേഷനിൽ വളരെ ചെറിയൊരു ദ്വാരത്തിലൂടെ അൾട്രാസോണിക് എനർജി ഉപയോഗിച്ച് തിമിരം ബാധിച്ച ലെൻസ് മാറ്റി തൽസ്ഥാനത്ത് ഒരു ആർട്ടിഫിഷ്യൽ ക്ലിയർ ലെൻസ് ഇടുന്നു അടുത്തതായി മുതിർന്നവരിലും കുട്ടികളിലും കാഴ്ചക്കുറവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറർ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി അസ്റ്റിഗ്മാറ്റിസം വെള്ളെഴുത്ത് ഇതെല്ലാമാണ് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എററിൽ വരുന്നത് അനുയോജ്യമായ കണ്ണട ഉപയോഗം കൊണ്ട് ഈ കുറവിനെ വളരെ എളുപ്പമായി പരിഹരിക്കാവുന്നതേയുള്ളൂ അന്ധതയുടെ മറ്റൊരു കാരണമാണ് ഗ്ലോക്കോമ കണ്ണിലെ പ്രഷർ കൂടുകയും അത് മുഖേന കണ്ണിൽ നിന്ന് തലച്ചോറിലോട്ട് പോകുന്ന ഞരമ്പിൽ വരുന്ന ക്ഷതമാണ് ഗ്ലോക്കോമയിൽ സംഭവിക്കുന്നത് ഈ രോഗത്തിൻ്റെ പ്രത്യേകത പ്രാരംഭഘട്ടത്തിൽ കാഴ്ച കുറയുന്നത് രോഗി അറിയുന്നില്ല രോഗം അവസാനഘട്ടത്തിൽ എത്തുമ്പോഴായിരിക്കും രോഗി തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് മനസ്സിലാക്കുന്നത് തക്ക സമയത്ത് കണ്ടുപിടിച്ചാൽ ഈ അസുഖത്തിന് ഫലപ്രദമായുള്ള ചികിത്സ ലഭ്യമാണ് അന്ധതയുടെ മറ്റൊരു കാരണമായി പറയുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹം കണ്ണിലെ റെറ്റിനയുടെ രക്തക്കുഴലുകളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഇതിൻ്റെ ഫലമായി റെറ്റിനയിൽ നീർക്കെട്ട് വരാനും കൊഴുപ്പടിയാനും ബ്ലീഡിംഗ് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് രോഗം അതിൻ്റെ ഗുരുതരാവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ ഞരമ്പ് വിട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ പ്രമേഹമുള്ള രോഗികൾ തക്ക സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ കാഴ്ച കുറയാതെ നിലനിർത്താൻ സാധിക്കും ഇതിൻ്റെ ചികിത്സയ്ക്കായി റെറ്റീനൽ ലേസർ കണ്ണിൻ്റെ ഉള്ളിലോട്ടുള്ള ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻ ശസ്ത്രക്രിയ എന്നിവയും ലഭ്യമാണ് ഡയബറ്റീസ് ഉള്ള എല്ലാ പേഷ്യൻസും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കാണിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അന്ധതയുടെ മറ്റൊരു കാരണമാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ കണ്ണിൻ്റെ മുൻഭാഗത്തുള്ള നേത്രപടലത്തിൽ വരുന്ന മൂടൽ ഇതിൻ്റെ ചികിത്സയ്ക്കായി നേത്രപടലം മാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ് നേത്രദാനം മുഖേന യഥാർത്ഥത്തിൽ നാം കോർണിയ അഥവാ നേത്രപടലമാണ് ദാനം ചെയ്യുന്നത് ഒരാളുടെ മരണശേഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത് കർത്തവ്യമാണ് നേത്രദാനം ഒരാൾ നേത്രദാനം ചെയ്യുന്നത് മുഖേന രണ്ട് വ്യക്തികൾക്കാണ് കാഴ്ച എന്ന അനുഗ്രഹം കിട്ടുന്നത് ഈ വർഷത്തെ വേൾഡ് സൈറ്റ് ഡേയിൽ നാം നല്ല തീരുമാനങ്ങൾ എടുക്കണം റെഗുലർ ഐ ചെക്കപ്പിന് ഐ സ്പെഷ്യലിസ്റ്റുമായി കൺസൾട്ടേഷൻ നടത്തുക ഈ വർഷത്തെ വേൾഡ് സൈറ്റ് ഡേയുടെ ഭാഗമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഫ്രീ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിംഗ് ഫ്രീ ഗ്ലോക്കോമ സ്ക്രീനിംഗ് ഫ്രീ ഒ പി കൺസൾട്ടേഷൻ എന്നിവ ലഭ്യമാണ് അങ്ങനെ നിങ്ങളെല്ലാവരും കണ്ണുകൾക്ക് നല്ല സംരക്ഷണം നൽകുക ഹാവ് എ സേഫ് ആൻഡ് ഹെൽത്തി വേൾഡ് സൈറ്റ് ഡേ ലവ് യുവർ ഐസ്